സുഹൃത്തുനെ നമസ്കാരമുണ്ട് പഴഞ്ഞുകാരനാണ് അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ദുബായ് വരെ ഒരു സാഹചര്യം അതിൽ ബോംബെ വരെ എത്തി അല്ല എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറ്റി വിട്ട ഒരു സംഭവം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഇവിടെ തുടങ്ങാം അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പഴയ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കിടാണ് കാണുക അപ്പോൾ ഞാനങ്ങനെ എറണാകുളത്തുനിന്ന് അങ്ങനെ യാത്ര തിരിച്ചു എറണാകുളത്ത് യാത്ര തിരിച്ചിട്ട് റിയില്ല ഇത് എവിടെയാണ് എന്താണ് സംഭവം എങ്ങനെയാണെന്നുള്ള സംഭവം നമ്മുടെ പ്രായം എല്ലാം കൂടി കണക്കൂടണം പക്ഷേ പിടിയില്ലാത്ത ഒരു സംഭവം കുറച്ച് പൈസയും കയ്യിലുണ്ട് അങ്ങനെ നേരെ ചെന്ന് പനവേലിൽ ചെന്നിറങ്ങി പനവേലിൽ ചെന്നിറങ്ങി അന്ന് ഫോൺ സംവിധാനവും കാര്യങ്ങളൊന്നും കാര്യങ്ങള് പനവേലിൽ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് കുറള എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ അതിശയോക്തി ഒരു ഒരു കാര്യമായിട്ടാണ് ഇതൊക്കെ തോന്നിയതിട്ടന്ന് പിന്നെ അന്ന് മോഹൻലാലിൻ്റെ ഏതൊക്കെ ഒരു ബോംബെ സമ്മത്തായിട്ടുള്ള പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു പോക്കണ പൂ കണരാമായ കാറ്റിന്നുള്ള പടക്കില്ല അവിടെ ചെന്ന് കുറുളയിലെ ചെന്നിറങ്ങണം ഒരു ഇലക്ട്രിക് ട്രെയിനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അങ്ങനെ കുറലയിലെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ട്രെയിൻ കയറിയിട്ട് രണ്ട് സ്റ്റോപ്പ് ആദ്യം അപ്പർ ഇറങ്ങി പിന്നെ ഇപ്പർ ഇറങ്ങി അപ്പം ഈ അപ്പർ ഇപ്പറു ഇറങ്ങി കഥ അറിയണമെങ്കിൽ ആദ്യം ബോംബെയിലെ ഇലക്ട്രിക് ട്രെയിനിൽ പോയവരോട് മാത്രമാണ് ഞാൻ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കാരണം ഭയങ്കര തിരക്കാണ് നമ്മുടെ അവിടുത്തെ പോലത്തെ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊന്നും അല്ല ഒരു സെക്കൻഡ്സ് അവർ ടൈമില്ല മരിച്ചാൽ മരിച്ചു പോയി പോയി അമ്മാരി സ്പീഡിലാണ് അവിടെ വരവും കാര്യങ്ങളൊക്കെ ഈ ട്രെയിനൊക്കെ പിന്നെ ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മൾ ആദ്യമായിട്ട് ചെന്നിട്ട് ഇവിടെ സ്കൂളിലെ ആ ആ ഉ ഉ അതൊക്കെ പഠിച്ച് പോയത് ആപ്പ് കോൺ ഹേ ഇത്ര ഹിന്ദിയൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഒരു ഹിന്ദി പടങ്ങൾ പോലും ഒന്നും കാണാറില്ല അപ്പൊ ഇതൊക്കെ പഠിച്ച് പോകണം നമ്മൾ അവിടെ എത്തിയിട്ട് ഒരു ഹിന്ദി പോലും പറയാൻ പറ്റുന്നില്ല അവിടെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ആക്ച്വലി ഹിന്ദി അല്ല ഒരു മറാത്തി അങ്ങനത്തെ ഭാഷകളൊക്കെയാണ് ഉള്ളത് ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂം അവിടെ എടുത്തു തപ്പി പിടിച്ച് റൂം എടുത്തു രണ്ട് സുഹൃത്തുക്കൾ വേറെ നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെട്ട് രണ്ട് റൂം എടുത്തു റൂം എടുത്തതിന് ശേഷം ആ റൂമ് വളരെ അതിശയാണ് നമുക്ക് അവിടുത്തെ കപ്പൂസിലൊന്നും പോകാൻ സോറി വാഷ് റൂമിൽ പോകാൻ കുറച്ച് സ്റ്റഗണ വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവുക അതായത് പിന്നെ ബെഡ് ഡബിൾ അപ്പോൾ അവിടെയാണ് ഡബിൾ ടെക്കറ് ട്രെയിൻ വിട്ടിട്ടാണ് പിന്നെ ആദ്യമായിട്ട് കാണുന്നതാണ് ബോംബെയിൽ ഡബിൾ ടെക്കറ് ബെഡ് അങ്ങനെ ബോംബേയിൽ കയറി അവിടുന്ന് ഒരാഴ്ചകോളം താമസിച്ചു ഒരു ഫുഡും പിന്നെ അവിടെ ഒരുപാട് സ്റ്റേഡിയം അന്ന് കറങ്ങാനോ മൊബൈലോ മൊബൈലുണ്ട് മുപ്പത്തി മൂന്ന് പത്ത് പിന്നെ ഒരു നോക്കിയുള്ള വേറെ ഒരു സാധനമുണ്ട് അത് നല്ല പിള്ളലായിട്ടുള്ള സാധനം ആണ് അതൊക്കെ ദുബായിൽ പോയി നെറ്റ് കോളിങ്ങൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ബംഗാളികൾ തന്നിരുന്ന സാധനമാണ് അത് നമുക്ക് തുടം പോലുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വർഷ കൺസൾട്ടൻസിന്നാണ് ഞാൻ അവിടെ നിന്ന് കയറി പോയത് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫുഡിന് കൊടുക്കാനും പൈസയും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു അപ്പം അനുഭവിച്ചാൽ പറ്റൂ കാരണം നമ്മൾ നല്ല നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ നാട്ടിൽ നിൽക്കായിരുന്നു ഒരുപാട് ജോ പല പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അപ്പം കൈ രീതിയിലും കൊണ്ട് അവിടെ ദുബായിക്ക് പോവാണ് അപ്പോൾ അത്യാവശ്യം കഷ്ടപ്പെട്ടു വൈകുന്നേരങ്ങളിലൊക്കെ എനിക്കിപ്പോഴും ഒരു ബൾബ് മിന്നണ പോലത്തെ ഒരു ഇതായിട്ട് തോന്നുള്ളൂ കറക്റ്റായിട്ടുള്ള ഒരു ഓർമ്മകൾ കിട്ടുന്നില്ല കാരണം നല്ല തെരുവുകളൊക്കെയായിരുന്നു അത് പല സിനിമകളിലും കണ്ടിട്ടുള്ള ഏരിയകളിലാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത് രാത്രി രാത്രികുമ്പോൾ മുറുക്കൻ തുപ്പിലും ഭയങ്കര അടിപിടി ഞാൻ കണ്ടില്ല നമ്മള് തള്ളാറാളല്ല കണ്ടത് കണ്ടതുപോലെ പറയാം അങ്ങനെ ജസീറ എയർവെയ്സിലാണ് ഞാൻ മാതിയായിട്ട് ദുബായ്ക്ക് വണ്ടി കയറുന്നത് ഫ്ലൈറ്റ് കയറുന്നത് ബോംബെ ശിവജി അങ്ങനെ എന്തൊരു വേരങ്കിലെ എയർപോർട്ടിൽ നിന്ന് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഒരു വലിയ ഒരു ഒരു കമ്പനിയുടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ വിടുമ്പോ എല്ലാം കൃത്യമായി പറയണം അല്ലെങ്കിൽ ഇതിനൊരു ജെനുവാലിറ്റി കിട്ടിയിരിക്കുക ഡ്രൈക്ക് ആൻഡ് ഡ്രൈക്ക് ആൻഡ് സ്കള് ഇന്റർനാഷണൽ പി ജെ എസ് സി കമ്പനിയിലാണ് ഞാൻ ആദ്യമായിട്ട് സീഗ്രേഡ് സി ഗ്രേഡ് ഹെൽപ്പർ ഒരു അബിഗ്രേഡ് ഇലക്ട്രീഷ്യൻ ആയിട്ട് ഞാൻ അവിടെ പോണത് ഒരു ചെറിയ റെക്കമണ്ടേഷനിലും കൂടി കയറുന്നത് അപ്പൊ ബിഗ്രേഡ് ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഒരു ഉണ്ണി നാരെന്നു പറഞ്ഞ ഒരാളാണ് എൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ചെന്നു പിന്നെ ഒരുപാട് എന്താ പറയാ നമ്മുടെ വണ്ടികളിലൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ബസ് അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരു ബസ് ഒരു ബസ്സിൽ ഞങ്ങൾ കയറി പോകുന്നു ഒരു ബസ്സിൽ കയറി പോകുന്നു അൽസജ ഷാർജലാണ് ഇറങ്ങിയത് അൽസജ എന്ന് പറഞ്ഞാൽ ുബായിലല്ല ഷാർജയിലിറങ്ങിയത് അൽ സജ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് വളരെ അധികം ഒരു പതിനഞ്ച് കിലോമീറ്റർ യാത്രകളോടെ ഞാൻ ചിലരുടെ സമയത്തൊക്കെ വന്ന ഒന്നുമില്ല റോഡ് ഒരു വികസനമില്ല ഒന്നുമില്ല ഈയൊരു ക്യാമ്പാണ് അവിടുത്തെ ഏറ്റവും വലിയ ക്യാമ്പ് അലിമോസ ക്യാമ്പിന്റെ അടുത്താണ് ഈ ഒരു ക്യാമ്പ് ഉള്ളത് വളരെ വിപുലമായ ഒരു ക്യാമ്പും ഇഷ്ടംപോലെ ബസ്സുകളും അടിപൊളി കമ്പനിയാണ് എന്ന കമ്പനി ആയിട്ട് നിലയിൽ പൊട്ടി ഇപ്പൊ അടുത്ത കാലത്താണ് പൊട്ടിയത് അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പി ജെസിംഗ് ഡ്രൈഗൻ സ്കലിന്റെ ഓർമ്മകൾ ഒരുപാട് വരും അത് അയവർക്കിരിക്കുക അങ്ങനെ ഡ്രൈഗൻ സ്കൽ കമ്പനിയിൽ കയറി ഡ്രൈഗൻ സ്കൽ കമ്പനിയിൽ ജോയിൻ ചെയ്തു ചെന്നൂറിന് തന്നെ അന്ന് രാത്രി വൈകുന്നേരം നമുക്ക് കവറോള് കിട്ടി അതും അതിരസകരമായിരുന്നു കവറോള് കിട്ടിയപ്പോൾ ഈ ഒറ്റ ഡ്രസ്സിൽ എല്ലാവരും അത് ഇപ്പോൾ ഞാൻ പറയുന്നില്ലേ നമുക്ക് അനുഭവങ്ങൾ അത് മറ്റുള്ളവരോട് പറയാം ഷെയർ ചെയ്യാം അപ്പോൾ എനിക്കറിയില്ല അതെന്തൊക്കെയാണ് ഷൂവിൻ്റെ സൈസ് കവറോള് ഇതെന്തൊക്കെയാണെന്നൊരു പിടുത്തം വേണ്ടത് അപ്പോൾ നാൽപ്പത്തഞ്ച് സൈഷൂ സോറി സൈസ് ഷൂ ഉള്ള ഞാൻ നാൽപ്പത്തിനാല് മേടിച്ചു അത് ടൈറ്റ് ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ല ലോ എന്ന് പറയുമ്പോൾ നമ്മളതൊരു മേടിച്ചോണ്ടിരുന്നേ അങ്ങനെ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ എനിക്ക് അന്ന് കവറുകൾ വേണ്ടതുണ്ട് പോണി എടുത്തിട്ട അങ്ങനെ ഞാൻ ഫോർ എക്സലിന്റെ ത്രീ എക്സെല്ലിന്റെ പേടിച്ചു റൂമിൽ എന്നിട്ട് നോക്കുമ്പോ ഇങ്ങനെ നിക്കണം സൈറ്റി പോണ്ടായ അപ്പൊ അങ്ങനെ അതൊക്കെ രാത്രി ഒന്ന് ചേഞ്ച് ചെയ്തു മാറി അപ്പൊ നമ്മുടെ ഒരു ഈ വീഡിയോയിൽ പേര് പറയുന്നില്ല നമ്മളെ കൊണ്ടായ വ്യക്തി ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് ചെറിയ പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോ ആള് ഇതൊക്കെ ശരിയാക്കി തന്നെ ഒരു പ്രത്യേക പരിഗണനയിൽ എനിക്ക് മാറ്റി തന്നു ജോലിയുടെ കാര്യമാണ് കിടപ്പം അതായത് ഞാൻ ചെല്ലണ സമയത്ത് പാം പാംചുമേറെ പണി നടക്കണല്ലോ നമ്മുടെ പനടാകൃതിയുള്ള ബിൽഡിങ്ങിൽ അതങ്ങനെ പണി നടക്കണല്ലോ അപ്പോൾ അവിടെ അനന്തര ഫയർ മൗണ്ട് ഗോൾഡൻ മൈലി എന്ന് പറഞ്ഞ സൈറ്റാണ് അവിടെ ഉള്ളത് അങ്ങനെ ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത് സോറി ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത് അനന്തര എന്ന് പറഞ്ഞ സൈറ്റിലാണ് ഈ അനന്തര എന്ന് പറഞ്ഞ പറഞ്ഞ സൈറ്റിൽ അവിടെ എത്തണമെങ്കിൽ ആ സൈറ്റിൽ എത്തണമെങ്കിൽ മിനിമം മൂന്ന് മണിക്ക് എണീക്കണം രാവിലെ ഈ മൂന്ന് മണിക്ക് എണീക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പാകിസ്ഥാനികൾ ആയിരുന്ന കമ്പനിയിൽ അപ്പോൾ അവര് ഒരു ചെറിയൊരു തുണിയാ അല്ലെങ്കിൽ ഒരു റൊട്ടഡ് പാക്കറ്റൊക്കെ വണ്ടിയിൽ കൊടുന്ന് വയ്ക്കും അന്ന് എ സിയിലെ വണ്ടികളൊന്നുമില്ല അവർക്ക് ഇവിടെ അവിടുത്തെ പഴയ സാധാരണ ബസ് പോലത്തെ ബസ് കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിലും അധികം ഫെസിലിറ്റികളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് രണ്ടുപേർക്കൊക്കെ തികച്ചും കഷ്ടക്കായി ഇരിക്കാവുന്ന ഒരു സീറ്റ് സംവിധാനം ഒക്കെ ഉള്ളത് മൂന്ന് മണിക്കെനിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടര മണിക്കൊക്കെ വാഷ്റൂം പോയി മൂന്ന് മണിക്ക് നമ്മൾ നമ്മളവിടെ വെച്ച് വണ്ടി എടുക്കുമ്പോൾ അഞ്ചുമണിക്ക് ആവും അതിന്ന വരെയും ബസ്സിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് ഉറങ്ങിലേക്കാണ് നമ്മുടെ പണി വളരെ കഷ്ടപ്പാടായിരുന്നു അത് കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ ഓവർ ടൈമും കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയായിട്ടിരിക്കും കാരണം അതിനും റീസൺ ഉണ്ട് കാരണം ദുബായ് ഡെവലപ്പ് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് അതായത് ഒരു സ്ഥലങ്ങളും അവർ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മെട്രോയ്ക്ക് മെട്രോയുടെ ഒക്കെ ഏകദേശം പണി കഴിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് കഴിഞ്ഞാൽ വർണ്ണിങ് ആയിരുന്നു വേറെ മെട്രോയുടെ പണി അത്രയായിട്ട് ബാധിച്ചില്ലെങ്കിലും റോഡൊക്കെ അത്ര സെറ്റപ്പല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ രാത്രിയൊക്കെ റൂമിലത്തെ പഴക്കുമ്പോൾ വന്നിട്ട് ചോറ് കൂട്ടാനൊക്കെ വെച്ച് കിടക്കുമ്പോൾ കഴിക്കുമ്പോൾ പത്ത് മണിയാവും ഈ പത്ത് മണിക്ക് കഴിച്ചിട്ട് പിന്നെ പാത്രം കഴുകി കിടന്ന് നിൽക്കുമ്പോൾ പന്ത്രണ്ട് മണിയാണ് പിന്നെ നമുക്ക് കിടക്കാൻ പറ്റുന്നത് മണി അതിലും മൊബൈൽ കളിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയണ്ട ഒരുപാട് ആൾക്കാരും എല്ലാവരും ഒരു ലെവലിൽ ആൾക്കാരല്ലോ അപ്പോൾ പല ആൾക്കാരോട് വർത്തമാനം പറയാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ വർത്താനം പറഞ്ഞു ചിലപ്പോൾ സമയം കളഞ്ഞ് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല നമുക്ക് കിട്ടിയായിരുന്ന സാലറി എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് തെറംസാന്ന് മൂന്ന് വർഷത്തോളം അങ്ങനെ ജോലി ചെയ്തു എഴുന്നൂറ്റമ്പത് ഒരു മണിക്കൂർ ഓവർ ടൈം ലീവ് ഞാൻ തീരെടുത്തിരുന്നില്ല സാഹചര്യാണ് വിഷപ്പിന്റെ ഒരു ഒരു പ്രശ്നമായിരുന്നു കാരണം വീട്ടില് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവ് ഞാൻ തീരെ അതി എഴുന്നൂറ്റി അമ്പത്തൊള്ളായിരം രൂപയ്ക്ക് മൂന്ന് വർഷത്തോളം പണിയെടുക്കുക എന്റെ ഒരു ഇടിച്ചിങ്ങനെ പിഴിഞ്ഞൊരവസ്ഥ ഓവർ ടൈമും കാര്യങ്ങളും ഇല്ല അങ്ങനെ അതിന്റെ ഡേല് ഈ പണി മാറ്റി വന്നാലും നമ്മളൊക്കെ ഉണ്ടായി ഒരാൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു അപ്പോൾ വേറെ എന്ന് പറഞ്ഞ സോണാപൂരൊക്കെ ഒന്ന് പോകും അന്ന് എനിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആൾക്ക് ബൈക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പോയി തിരിച്ചു വരും അപ്പോൾ ആൾക്കുള്ള സുഖമായിട്ടുള്ള ജോലിയായിരുന്നു ഒരു ചെറിയൊരു ഉദ്യോഗമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ആൾക്കത്ര ഇതൊന്നും ഇല്ല അപ്പൊ നമ്മളിന്നാലും അങ്ങോട്ട് പോകും കാര്യങ്ങൾ ചെയ്യും പക്ഷേ വേറെ ഒന്നും പറയാനുള്ള ആർജവോ ധൈര്യമോ ഉണ്ടായിരുന്നില്ല പിന്നെ എന്നെ കൊണ്ടായത് പല പ്രതിബദ്ധതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നെഗറ്റീവ് അല്ലെ എനിക്ക് ചെയ്തത് ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് അന്ന് ഗൾഫ് കാണിച്ച കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റി അതും വേണം ഇതിൻ്റെ ഇടയിൽ പറയാൻ പിന്നെ അവിടെ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി രാത്രി ഇതുപോലെ ഞങ്ങൾ പണിയുമായിട്ട് റൂമിലെത്തിയിട്ട് പിന്നെ ഓരോരോ സംഗതികൾക്കും കാര്യങ്ങൾക്കൊക്കെ ബിസിനസ് ആവശ്യത്തിനായിട്ട് പോയി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യത്തിനായിട്ട് പോയി വരുന്ന സമയത്ത് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അതുപോലെ ഞാന് വരേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ സൈറ്റ് മാറി പിന്നെ ഒന്നൂടി ലാസ്റ്റിലേക്ക് ആയി റോയൽ അംബാജി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കായി അവിടെയെന്ന് പറഞ്ഞാൽ കടലിലായിരുന്നു പണി കേബിൾ ക്ലാൻഡിങ് അതായത് ബോട്ടിൽ കയറിയിട്ട് കേബിൾ ലാൻഡ് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല വെറൈറ്റി പണികൾ നമുക്ക് ചെയ്യാൻ പറ്റി പാംചുമാരൊരുവിധം കാണാൻ പറ്റി അന്നൊക്കെ ഞാനൊക്കെ ഉള്ള സമയത്ത് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ആ സമയത്ത് റൊണാൾഡോ വേൾഡ് കപ്പ് ഒക്കെ നടന്നൊരു സമയമായിരുന്നു സോറി നമ്മുടെ ഫുട്ബോളിന്റെ റൊണാൾഡ് കഴിഞ്ഞു പിന്നെ പോലെ ഇംഗ്ലണ്ടിന്റെ ഒരു ക്യാപ്റ്റൻ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വന്നിട്ടുണ്ട് ഒരു ഏഴ് ദിവസം ഒക്കെ ഞങ്ങൾക്ക് അവധി കിട്ടിയിട്ടുണ്ട് ശമ്പത്തോട് കൂട്ടിട്ട് സോ അത് നല്ലൊരു കമ്പനി ആയിരുന്നു ഇന്റർനാഷണൽ കമ്പനി ആയിരുന്നു അതാണ് അതിൻ്റെ റീസൺ ഇന്നത്തെ സാഹചര്യം മാറി അങ്ങനെ ഒരുപാട് കഴിഞ്ഞു അവിടുന്ന് സൈറ്റ് മാറി പിന്നെ സാമ്പത്തികമായിട്ടുള്ള പെങ്ങളുടെ കല്യാണം പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു വിഷയം നടന്നു ഞങ്ങളുടെ കമ്പനിയിൽ ഒരു സാലറിയുടെ ഒരു പ്രശ്നം വന്നു അതായത് ഒരു മിസ് അഡർസ്റ്റാൻഡിങ് നമ്മുടെ അയൽ രാജ്യത്തെ വളരെ മാന്യതയോട് കൂടി നമ്മുടെ അയൽ രാജ്യത്തെ വ്യക്തികളുടെ അതായത് നമ്മളോട് ഇപ്പോഴും ശത്രുത പുലർത്തുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥ ഊഹിച്ചുകൂടെ അവരെപ്പോഴും ഒരു നമ്മളോട് സ്നേഹം ലാഞ്ഞിട്ടല്ല അവരിപ്പോഴും ഒരു ക്രിമിനൽ മൈൻഡിലാണ് എപ്പോഴും ചെയ്യാറ് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കില്ല ബാക്കിലോട്ടുള്ള കാര്യം കുടുംബമുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വേറെ കുട്ടികളുണ്ടോ എന്നൊന്നും ചിന്തിക്കില്ല അവർ കൂടുതൽ പത്താൾ വളഞ്ഞ പറഞ്ഞതിന്റെ കാര്യം അതുപോലെ കമ്പനിയിൽ സാലറിക്ക് ഒരു വിഷയം വന്നു സാലറിക്ക് വിഷയം വന്നപ്പോൾ അങ്ങനെ ഇവരെല്ലാരും കൂടി അപ്പോൾ എന്നെ കൊണ്ടു നൈസായിട്ട് പണിക്ക് പോയി നൈസന്നായിട്ടുള്ള വാക്ക് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും ആൾക്ക് പ്രശ്നം ഉണ്ടാവില്ല കാരണം പോയി തന്നെയാണ് കാരണം ഉദ്യോഗം കൂടിയിട്ടുള്ളത് പിന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ഇവിടെ അങ്ങനെ പോകണ്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഡോക്യൂമെന്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിസിനസ് സംബന്ധമായിട്ടുള്ള അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചൊരു ഒരു കാവൽ പട്ടിയുടെ പോലെ ആ വാക്ക് ഉപയോഗിക്കാം എന്നോ പ്രോബ്ലം ധൈര്യം കൊണ്ടല്ലേ പറഞ്ഞത് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു നമ്മളത് ഹോൾഡ് ചെയ്ത് നിന്നു ചുരുക്കം പറഞ്ഞ പോലീസ് വന്ന് പിടിച്ചോട് ഷാർജ സജേ പോലീസ് അവിടെ ഒരു പോലീസ് നായനെ റാങ്കോട് കൂടിയിട്ടു നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലെ തന്നെ നായകൾക്ക് അവിടെയും പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം ആദ്യമായിട്ട് മനസ്സിലാക്കിയ സമയത്ത് അപ്പൊ അവിടുന്ന് ആ നായനെ ഈ നമ്മുടെ അയൽവാസി അയൽ പ്രദേശ അയൽ രാജ്യത്തെ വ്യക്തികളെ തള്ളിക്കൊന്നതിൻ്റെ ഫലമായിട്ട് ഒരു പത്ത് മൂവായിരം ആൾക്കാരോളെങ്ങനെ ജയിലിൽ കൊണ്ടിടുക അപ്പൊ ഇന്നും കൊണ്ടുട്ടു അപ്പൊ ഇന്നെ പിടിക്കുമ്പോൾ ഇയാളുടെ ഡോക്യൂമെന്റും കാര്യങ്ങളും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ആൾക്ക് ബൈക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇടാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുന്നു ആള് ഫോൺ ചെയ്ത് പറഞ്ഞു അങ്ങനെ അയ്യോ അങ്ങനെ പെട്ടെന്ന് പോയി രക്ഷപ്പെട്ടവർന്നു അവസാനം പുറത്ത് തീ പിടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ രക്ഷപ്പെടാന്നുള്ള ഒരു വഴിയാകുമ്പോൾ ഒരു ബൈക്ക് എടുത്തിട്ട് പോകണം ആളുടെ ബൈക്കൊന്നും മാറ്റിങ്ങനെ തീയാത്തന്നെ എന്നുള്ള രീതിയിൽ എനിക്ക് ഇടാൻ പാന്റ് ഇല്ല പാന്റ് ഒക്കെ ഉണക്കാത്ത സമയത്ത് ഈ സംഭവം ഇവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഞാൻ വേറെ ആളുടെ പാൻറ്റ് ഇട്ട് കിടന്നിട്ടാണ് പോയി തന്നെ അതായത് ടൈറ്റ് അങ്ങനെ പോയി എന്തിനു പറയണു ലാംഗ്വേജ് രണ്ട് സൈഡിൽ ഇങ്ങനെ വന്നിട്ട് മണ്ണ് ഇങ്ങനെ മണ്ണിൽ ഇടുന്ന തിരിക അപ്പം അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു സൂചന കിട്ടിയപ്പോൾ കുറച്ച് ഡോക്യൂമെൻറ്സ് ഞാൻ ഒരു പുല്ലിൻ്റെ ഇടയിലേക്ക് മാറ്റി അവിടെ തന്നെ ഒരു മതിലിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വെച്ചതിന്റെ ശേഷം എനിക്ക് അപ്പോൾ അവിടെ ശേഷമാണ് ഞാൻ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ടുള്ളത് അത്രയും ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സാണ് അത് അങ്ങനെ അവിടെ തന്നെ ജയിലിൽ കൊണ്ടുവിടുക ജയിലിൽ കൊണ്ടിടുമ്പോൾ നേരെ ഇന്നെ കൊണ്ടുപോയി ഷാർജ് ജയിലിക്കാ ഈ ഷാർജ് ജയിലേക്ക് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം അതും പറയാം എനിക്ക് ഈ തൊണ്ട ഒരു ചെറിയ കരകരപ്പുണ്ട് എൻ്റെ കുറച്ച് ഓർമ്മകൾ ഇതൊന്നും സമയമുണ്ട് കഴിഞ്ഞ വീഡിയോയുടെ പെൻഡിങ് എടുക്കുകയാണ് അപ്പോൾ ഈ തൊണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഷാർജ സ്റ്റേഷനില് കൊണ്ടുപോയി കറക്റ്റ് ആൾക്കിരിക്കാവുന്ന അതിൻ്റെ ഉള്ളിൽ തന്നെ പട്ടികൾക്ക് കൊടുക്കുന്ന പോലെയാണ് അടിയിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കജൂർ വെള്ളമൊക്കെ തന്നിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതിലേക്ക് ഒരു ബോട്ട് കൊണ്ട് പോലീസുകാരൻ തട്ടി ഉണ്ടായിരുന്നു കാരണം ഞാനൊരു പെണ്ണിനെ പിടിക്കാൻ പോയിട്ടോ ഒരു കൊലപാതകം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വേറെ രീതിയിൽ ചെയ്തിട്ടല്ല എനിക്ക് മുന്നേ രക്ഷപ്പെടായിരുന്നു പക്ഷേ നമ്മുടെ സുഹൃത്തിൻ്റെ വാക്ക് കേട്ട് അവിടെ നിന്നിട്ട് ഉള്ള അഡീം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ദുബായ് ജയിലേക്ക് പോയിട്ട് ഒരു പ്രാന്തന പോലെ ചെയ്യാൻ ശരിക്കും അങ്ങനെ അവിടുന്ന് നിരപരാധിത്വം തെളിയിച്ചു കൊണ്ട് അവിടത്തെ ക്യാമ്പോസം പത്ത് മൂവായിരം നാലായിരം ആൾക്കാരുണ്ട് അപ്പൊ അവിടുന്ന് വന്നു ഇന്നർന്ന് റിലീസാക്കി ഇന്നർ റിലീസായിപ്പോ എന്റെ സുഹൃത്ത് ആ റൂമിലുള്ള നാട് അപ്പോൾ ആൾക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും അറിയില്ല ചംച്ചന്ന് പറയും അപ്പൊ ഇയാള് പോയിട്ട് എന്റെ സുഹൃത്തിനോട് പറഞ്ഞു അതെ ഞാനാണ് താങ്കളുടെ എല്ലാ സാധനങ്ങളും സേഫ് ചെയ്ത് ഒരു മെന്റൽ പോലെ നടക്കുവായിരുന്നു അവിടെ കാരണം അങ്ങനെ പറഞ്ഞ ആൾക്കാർതായും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളന്നും ഇന്നും അതൊരു നെഗറ്റീവാണ് എന്നെ സംബന്ധിച്ച പോസിറ്റീവാണ് ഈ തൊഴുകയ്യ് പിന്നെ അതുപോലത്തെ കാര്യങ്ങളൊന്നും നമ്മള് ശീലിച്ചിട്ടില്ല അങ്ങനെയല്ല നമ്മള് വളർന്നത് അതിനെ പറ്റി ഒന്നും ഡീപ്പായിട്ട് പറയാനൊന്നും പോയില്ല അപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് ഈ സുഹൃത്ത് കോഴി വരും പഠിച്ചെടുത്ത് അങ്ങനെ അങ്ങനെന്നോട് പറഞ്ഞത് അപ്പൊ അപ്പൊ എന്നോട് ഈ സുഹൃത്ത് ആയിട്ട് അവർ പറഞ്ഞു നീ ഇല്ലായിരുന്നെങ്കിൽ നീ ഇന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവങ്ങൾ നടന്ന ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഒരു സമൂഹത്തിനോട് കടപ്പെടേണ്ടി വന്നിരുന്നു അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരുന്നു എന്ന് പറഞ്ഞ ആള് ഇന്നിന്റെ ശത്രുവാ എനിക്കിപ്പോ ശത്രുതന്നുമില്ല ആയിരുന്നു ശത്രുവിതല്ല അത് ഈ വോയിസും വീടും ചിലപ്പോൾ കാണും അത് ഈ ശത്രുത ഇല്ലാന്ന് പറയാൻ കാരണം എന്ന് പറയാൻ നമ്മൾ കുറെയൊക്കെ ദൈവത്തിന് വിട്ട് കൊടുക്കുക പിന്നെ എനിക്ക് കുറെ നന്മകൾ ചെയ്തിട്ടുണ്ട് ഇല്ലയെന്നല്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ പഴുപ്പ് കയറി അടി പൂട്ടുകൊണ്ട് അറബി അടിച്ചത് അപ്പോൾ ഇതിലേക്ക് പഴുപ്പ് കയറിയപ്പോ എനിക്ക് തണുത്ത വെള്ളം കുടിക്കണം ഇപ്പോഴും പിന്നെ ആണെങ്കിൽ അവര് ഓവർ ടൈം അന്ന് ഷാർജയിൽ ഒരു മാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ മാൾ വർക്ക് ചെയ്ത് എനിക്ക് തീരെ വയ്യ പിന്നെ എങ്ങനെ പണി എടുത്താലും ഇന്നോട് തരമസമുള്ളായിരുന്നു തമസം കിട്ടണത് വെള്ളിയാഴ്ച അടക്കം പോയ അത് ഉച്ചവരെ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞിട്ടങ്ങനെ നമുക്കൊന്നിനും വയ്യ അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തു പോകാൻ കാര്യമാണ് ഞാൻ അപ്പോൾ ഈ സുഹൃത്തിനോട് പറഞ്ഞു അപ്പോൾ സുഹൃത്ത് ഞാൻ എന്റെ പെങ്ങളുടെ കല്യാണം കഴിയാൻ കുറച്ച് പൈസ പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല കാരണം എന്റെ അതിന് പൈസ മേടിച്ചത് ജനുവിലായിട്ടുള്ള കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പൈസ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിക്കണം എന്നുള്ള ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് കൂടിയ ആൾ ആത്മഹത്യ ചെയ്തിട്ടും അല്ലെങ്കിൽ ജയിലിലും കിടക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് അന്ന് ചിന്തിക്കായിരുന്നെങ്കിലും പക്ഷെ അദ്ദേഹം അത് ചിന്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് പോയി പറ്റിന്റെ അമ്മോട് വിളിച്ചു പറഞ്ഞു കുറച്ച് വിഷമിപ്പിച്ച വാക്കുകളൊക്കെ ഉണ്ടായി അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല കാലം ഒന്നിനും കണക്ക് ചോദിക്കാൻ പോയിട്ടില്ല എന്റെ ഭാഗത്ത് ഏറ്റവും തീർച്ചയായിട്ടും ഞാൻ പോയിച്ചിരിക്കണം തീർച്ചയായിട്ടും ഞാൻ പോയിച്ചിരിക്കും അപ്പൊ അമ്മയ്ക്ക് ഇടപെട്ടു ഒരു പ്രത്യേകതരം പേപ്പറിൽ എല്ലാം പബ്ലിഷ് ചെയ്ത് പറയാൻ പറ്റില്ല കൃത്യമായിട്ട് എഴുതി അദ്ദേഹത്തിന്റെ വീട്ടിൽ പൈസ ഞാൻ കൊടുത്തോളാം എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് ഞാൻ നാട്ടിൽ വരിക ആ നാട്ടിൽ വരണ സമയത്ത് സഹാറമാൾ നേരത്തെയും പറഞ്ഞില്ല അവസാന സഹാറമാള ഞാൻ വരക്കി തരുന്നത് സഹാറമാൾ എക്സ്പെൻഷൻ ഷാർജില് ഒരു മണിക്കൂർ പോലെ ഓർട്ടൈം ഉണ്ടായിരുന്നില്ല ഒരു നൂറ്റമ്പ് എന്ത് ചെയ്യാനാണ് പത്ത് മുന്നൂറ് ഉറുപ്പ ഇതും പോവും പിന്നെ ആളാളുടെ ശമ്പളം പിടിക്കും പിന്നെ ഒന്നും ഇല്ല നാട്ടിലെ മണ്ണെടുക്കണ ഒരുമിച്ചാണ് ഒരേപോലെ ആണ് അങ്ങനെ നാട്ടിലേക്ക് വരുകയാണ് നാട്ടിലേക്ക് വന്നിട്ട് ഇത് കാണിച്ചു പോകും അപ്പൊ നാട്ടിലേക്ക് വരണ അതിന്റെ ഇടയിലും പറയാൻ പോയി മറന്നൊരാളുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടുകാരോടൊക്കെ സംഭവം വന്നപ്പോ അവര് പറഞ്ഞു സുഹൃത്തിന്റെ ഇപ്പൊ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇല്ല ഈ ആളുടെ ഇന്ന് മേടിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും പിരികുട്ട് തരാന്ന് പറഞ്ഞു അപ്പോഴേക്കും എന്റെ പെങ്ങളുടെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ അധികം ആയുണ്ടായിരുന്നില്ല തീർത്തും ഞെട്ടിച്ചുകൊണ്ട് കാരണം കല്യാണം കഴിഞ്ഞിട്ട് അധികം ഇതൊന്നുമില്ല എന്തോ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നീ ഒരു കാര്യം ടിക്കറ്റ് ഞാൻ എടുത്ത് തരാം എൻ്റെ ഒരു പൈസ ഇവിടുന്ന ആൾക്കാരൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ടുവാണെനിക്ക് കൊടുക്കാൻ അപ്പോൾ ഭയങ്കര വിഷമത്താണ് ഞാൻ നിൽക്കുന്നത് എന്റെ ഒന്നും ഇല്ല തൊണ്ടി ആ കൂടി എനിക്ക് എന്താ പറയാ ഞാൻ പ്രതീക്ഷിച്ച ഒരു മറുപടി അല്ല എന്റെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ എന്റെ ഒരു റിലേഷൻ്റെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വിഷമം ഞാനൊരു ഒരു അത്ര പ്രായമായിട്ടില്ല എനിക്ക് ഇന്നല്ല പത്ത് മതി കൊല്ലം മുമ്പുള്ള ആര് പറയും അപ്പോൾ ആകെ പകച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ ആള് അതും പെങ്ങളുടെ ഭർത്താവാണ് അന്ന് ഇങ്ങനെ ടിക്കറ്റ് ആയിട്ട് വരുന്നത് ഞാൻ കളക്ട് ചെയ്ത പൈസ കൊടുത്തു ആൾക്കാരെ മേടിച്ചില്ല ഇപ്പം കടപ്പാടുകൾ ഒരുപാടുണ്ട് നാളത്തെ നാളെ ഞാൻ സ്ഥിതി എന്നറിയില്ല ഇതുവരെ ഇപ്പഴാലോചിച്ച് അതൊന്നും കൊടുത്ത് തീർത്തില്ല ഇപ്പോഴും അപ്പോൾ ഞാൻ ആ പൈസ കളക്ട് ചെയ്ത പൈസ ഞാൻ കൊടുത്തു അപ്പൊ മേടിച്ചില്ല അവിടെ ഒരു ദൈവം നല്ല ഇറങ്ങി തോന്നുന്നു ഞാനപ്പൊടി ആൾക്കാരെ മേടിച്ച പൈസ കൊടുത്തു ഇത് അപ്പഴും സുഹൃത്ത് അറിഞ്ഞിട്ടില്ല ഞാൻ ഇക്കേണ്ട കാലം എന്നെ കൊണ്ടുപോയിട്ടും പോയിട്ടും ഈ ഒരു നിസാര പ്രശ്നത്തിന് പോകുന്നില്ല പ്രത്യേകിച്ച് ഞാൻ അത്രയും ഒരു ബ്ലഡ് റിലേഷൻ ആയിട്ട് പോലും ഞാൻ എന്റെ പെട്ടി കെട്ടുമ്പോൾ പോലും വന്നോക്കാൻ വന്നിട്ടില്ല കാരണം ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇത് പഴുക്കുക ക്യാൻസറിന്റെ സാധ്യതകളെ വന്നുകൊണ്ടിരിക്കുന്ന തൊണ്ടയിൽ അപ്പൊ തണുത്ത വെള്ളം മാത്രം കുടിക്കാൻ പറ്റില്ല വെള്ളം അറിഞ്ഞിട്ടില്ല എനിക്കിത് തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഇവിടെ വന്നു സാമ്പത്തികം ഒന്നും മോശം അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി 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 മാറുന്നില്ല ആദ്യം ഇവിടെ ഒരു തേങ്ങ വിളിക്കണ മെഷീൻ പോലത്തെ ഒരു ഇത് ഇങ്ങനെ വെച്ചിട്ട് തൊണ്ടയുന്ന ഒരു നമ്മുടെ മത്തി പനിയും പോലത്തെ ഒരു സാധനം കഷ്ടത്തു മാറുന്നില്ല വീണ്ടും അവനെ പിന്നെ അമ്മ ഉണ്ട് അങ്ങനെ കരയ അവിടെ നിന്നിട്ട് ഒരു ഒരു സിസ്റ്റർ ആരൊന്നറിയില്ല ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്നിട്ട് അതെ ഇങ്ങള് ഇവിടെ നിന്നിട്ട് കാര്യമില്ലാട്ടാ കാരണം ഇത് ഇവിടെ കൊണ്ടു ഏരിയ അതായത് ആ ഈ പ്രത്യേക ടെസ്റ്റ് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പൊ അവിടുന്ന് എന്റെ നമ്മുടെ കരച്ചടി കേട്ടിട്ട് എന്തോ അതായത് ഒരു ക്യാൻസറിന്റെ ഒരു ലക്ഷണങ്ങൾ അത് കാണിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ഓഡിയോളജിസ്റ്റ് മിസ്റ്റർ ആളുടെ പേര് മറന്നുപോയി ഞാൻ അന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ ഒക്കെ ആയിട്ട് വളരെ അപൂർവ്വം ഡോക്ടർ ഉണ്ടല്ലോ അതിൻ്റെ പേര് സിനിമാധന്റന്മാർക്കൊക്കെ ഓഡിയോളജിസ്റ്റാണ് ആൾ പേര് ഞാൻ മറന്നുപോയി വാരിയലൊക്കെ അന്ന് വരാറുണ്ടായിരുന്നു അപ്പോൾ ആളിനെ ആൾ ഇന്ന സ്ഥലത്ത് വരാറുണ്ടായിരുന്നു വരേണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചു വെച്ചു എടുക്കി നമ്മുടെ ജൂബിലി മിഷനിൽ വിളിച്ചു വെച്ചപ്പോൾ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഒരു നഴ്സിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ വരണ്ട അത്രയും തിരക്കുള്ള ഒരാളായിരുന്നു അങ്ങനെ ഒരു ദിവസം എന്റെ അച്ഛൻ ചെന്ന് കിടന്ന് ആളുടെ നമ്പർ എടുത്ത് ഒരു ദിവസം പോയി എന്റെ സോറി മൗത്ത് ഓപ്പൺ ചെയ്ത് അപ്പൊ അച്ഛന് കാണിച്ചു കൊടുത്തു അവിടുത്തെ പഴുപ്പും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യണം ഇത് ടെസ്റ്റും കൂടണമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം പിറ്റേ പ്രാവശ്യം പിറ്റേ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും ഫ്ലൈറ്റിൽ വരുവോണ്ട് ആ ടൈമിൽ പരീക്ഷയിൽ അമിലാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അങ്ങനെ ഒരു സിസ്റ്റമാണ് കാരണം എന്തോ ഞാൻ കണ്ടിട്ടില്ല സബ് സബ്ഡോക്ടറായിട്ട് നോക്കിയായിരുന്നു ഇപ്പോഴും ഉണ്ടാകാ ജൂബിലി മെഷീൻ്റെ രമേഷ് നല്ല ഡോക്ടറോ ഇ എൻ ടി അപ്പോൾ ആളെ നോക്കിയത് അപ്പോൾ അങ്ങനെ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഈ ടെസ്റ്റൊക്കെ മേടിക്കാൻ പോലെ അടുത്ത് പേടിച്ചിട്ടായിരിക്കും ഭയത്തിന് എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നില്ല ഭഗവാനോടും മുട്ടപ്പനോട് എല്ലാവരോടും എന്റെ പ്രിയപ്പെട്ട അമ്മോട് എല്ലാരോടും ഞാൻ കടപ്പെട്ടിരിക്കുക കാരണം അന്ന് അങ്ങനെ അസുഖം ഇല്ലാണ്ടിരിക്കുകയാണ് അത് ദൈവത്തിന്റെ വിളിയിലാണ് പക്ഷെ അതൊന്നും ഈ സുഹൃത്ത് എന്താണ് കാര്യം ഏതാണ് കാര്യം ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എനിക്കും സങ്കടം ഇല്ല എന്താ കാര്യം എന്ന് പറയും നേരത്തെ പറഞ്ഞ പോലെ പുറത്തൊരു മഴ പെയ്യണ്ടെ കൂട്ടത്തിൽ ആൾ കൂട്ടത്തിലുള്ള വ്യക്തികളോട് ആൾ പറയണെങ്കിൽ അവിടെ വെയിലാട്ടാന്ന് പറഞ്ഞാൽ അവരൊക്കെ പറയും വെയിലാന്ന് പറയും പക്ഷെ നമ്മള് പഠിച്ചേക്കുന്നത് മഴയെന്ന് പറയണ അപ്പം നമ്മുടെ സംസാര രീതി മറ്റുള്ള കാര്യങ്ങളും ആൾക്ക് പിടിക്കില്ല ഇപ്പോഴും തന്നെ ഞാൻ ചിലരോട് എനിക്ക് എന്റേതായിട്ട് തോന്നുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചെറിയ ഹാർഡായിട്ടൊക്കെ കാരണം അവർ ഇന്ത്യയാണ് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ അടിപൊളിയായിട്ട് നല്ല ഫോർച്യൂണറിൽ അങ്ങനെ നടക്കേണ്ട സെറ്റപ്പ് എന്നൊക്കെയാകും പക്ഷെ എന്തെനിക്ക് സ്വസ്ഥത ഉണ്ട് നിലപാടുകൾ അത്രയുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പെർഫെക്റ്റ് ആണ് പറയില്ല പക്ഷെ നിലപാടുകളിൽ ഉറച്ചു നിന്നാ കാരണം എനിക്ക് ഒരുപാട് പിന്നീട് ആൾ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഒരിക്കലും പറയില്ല അത് പറയുന്നത് നന്ദിയാടാണ് തെറ്റാണത് പക്ഷെ നമ്മൾ നമ്മുടെ ഓരോ സമയത്തുണ്ടായ അത് കൃത്യമായിട്ട് പറയണല്ലോ ആൾക്ക് ഇത്രയും പരിപൂർണമായിട്ട് അറിയേണ്ട ആവരിക്കില്ല അതൊന്നും കുഴപ്പമില്ല ഇപ്പം കഴിഞ്ഞുപോയി പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതചാര്യത്തിൽ ആരും ഒന്നും പറയില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ എല്ലാ വീഡിയോകളും പറയാറുള്ളത് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന മരിക്കും കൂടേശ്വരന്മാര് വിദ്യാഭ്യാസം ജീവചരിത്രങ്ങൾ ആരും ഷെയർ ചെയ്യാറില്ല ഇതിപ്പോ യൂട്യൂബിൽ കിടക്കട്ടെ ഇതിപ്പോ ചിലർ പറയും മണ്ടത്തനെന്ന് പറയും ചിലവർ പറയും പൊട്ടണ എന്ന് പറയും ചിലർ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ട് വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ജനുവാലിറ്റിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ തൊണ്ടാല അസുഖങ്ങളൊക്കെ മാറി പിന്നെ വീണ്ടും വേറെ രാജ്യത്തേക്ക് പോകാം അപ്പോൾ നാട്ടിൽ വന്നു പിന്നെ അടുത്ത രാജ്യത്തേക്ക് പോകേണ്ട കാര്യങ്ങളാണ് അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ എന്റെ ദുബായി പോയി ഫസ്റ്റ് ട്രിപ്പ് പോയി ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നു ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഒരു മാസത്തോളം ഞാൻ ശബ്ദമല്ലാണ്ടിരുന്നു കേട്ടോ അതായത് ഒരു പേപ്പറിൽ മാത്രം എഴുതിയിട്ട് തൃശ്ശൂർ ഇവിടുന്ന് ഡെയിലി തൃശ്ശൂർ പോയി വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇരുന്നു അതിനും സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവരൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല എൻ്റെ ആ സമയത്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ റിക്കവർ ആ ഈ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഈ എന്നൊക്കെ പറഞ്ഞ ഈ എന്നൊക്കെ എന്റെ സൗണ്ടായിരുന്നു അതൊക്കെ മാറ്റിയെടുത്ത് അവിടെ നിന്നാണ് ജോബിലിന്നാണ് പിന്നെ ഇനി അവിടുന്ന് ഇനിയിപ്പോൾ പറയാൻ പോണ കഥ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ജൂ ജോയിൽ അസുഖങ്ങളൊക്കെ മാറി നെക്സ്റ്റ് അങ്ങനെയാണ് ഞാൻ പോയത് അവിടെ നിന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ജീവിതത്തിൻ്റെ കുറച്ച് 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 കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ആയിട്ട് ഞാൻ ഷെയർ ചെയ്യണം കാരണം എല്ലാവരും അറിഞ്ഞിരിക്കണം കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയി ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ലാഭം ഉണ്ടാക്കി വരുന്നുണ്ട് നഷ്ടം ഉണ്ടാക്കി പിന്നെ നല്ല അതീവമായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് എന്നെ വെച്ച് കാശുണ്ടാക്കി വരുന്നുണ്ട് എന്നെ മാറ്റി വരുത്തിവരുണ്ട് കൂട്ടിച്ചേർത്തവരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് അവരുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും പക്ഷെ എല്ലാം എനിക്കറിയാം പക്ഷെ ഒരു നമ്മൾ പറയില്ല അധികം ബുദ്ധി ഇല്ലാത്ത പോലെ ഒരേ സാരി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം നമ്മളിതെല്ലാം അറിയാമെന്ന് ആ ഭാവി പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല വേണ്ട എല്ലാം ഒന്നിനും കാലം കണക്ക് പറയാണ്ട് പോയിട്ടില്ല അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ട് അത് കുറേശൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല അപ്പൊ അങ്ങനെ ഹെൽപ്പറിൽ നിന്ന് ഇലക്ട്രീഷ്യൻ ഇങ്ങനെ ജോലി സാധ്യതകളും അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ തലക്കാരം നിർത്തണം ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ശബ്ദമൊക്കെ ക്ലിയറായി ഇനി നമുക്ക് അടുത്ത രാജ്യത്ത് പോകേണ്ട കാര്യമാണ് അപ്പൊ എല്ലാവർക്കും ഇതുവരെ ഈ വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ നമസ്കാരം ഞാൻ അത് പറഞ്ഞാൽ പറ്റൂ എല്ലാവർക്കും വീണ്ടും ഞാൻ നമസ്കാരം പറയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കാണണം ആരും കാണാതിരിക്കരുത്